വേണ്ടായിനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധു ചേർന്നാൽ മതി. വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണും.
ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ ദൈവത്തിൽ
സ്തോത്രം സ്തോത്രം പാടും ഞാൻ ശമയ മാം രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിൻ എന്റെ
തന്റെ സാന്നിധ്യം ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണ. ആകാശമേഘത്ത് കാഹേളനാദത്തിൽ അടി മുൻപിൽ കാണേണമേ. ആകാശമേഘത്തിൽ കാഹേളനാദത്തിൽ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ നിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ കീടുന്നു. ദൈവനാമത്തിനെ മഹത്വം. ഈ പ്രിയപ്പെട്ട ബേവിച്ചാൻ്റെ വേർപാടെങ്കിൽ ദുഃഖിതരായിരിക്കുന്ന മാമ മക്കൾ എല്ലാവരും അവരുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 1:21 പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവകരങ്ങളിൽ ഭദ്രമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ യേശു കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതം അനുഗ്രഹീതമാക്കി തീർക്കുവാൻ പൗലോസിനെ പോലെ ക്രിസ്തുവിനോടു കൂടെ ജീവിക്കുമ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവായി തീരാൻ, അപ്രകാരം നാം ജീവിക്കുമ്പോൾ അതിൻ്റെ മഹത്തായ പ്രതിഫലമാണ് സ്വർഗീയ അനുഭവം, നിത്യജീവൻ ഇവയൊക്കെ. അതുകൊണ്ട് മരിക്കുന്നത് നമുക്ക് നഷ്ടമല്ല, മരണം നാശമല്ല. മരണം മാനുഷികമായി നോക്കുമ്പോൾ സങ്കടത്തിൻ്റേതാണെങ്കിലും ദുഃഖത്തിനപ്പുറമായി സന്തോഷത്തിന് ധൈര്യത്തിന് പ്രത്യാശയ്ക്ക് നമുക്ക് വകയുണ്ട്. കാരണം കർത്താവിനോടുകൂടെ ജീവിക്കുന്നവർ താങ്കൾ പ്രിയം വെച്ച കർത്താവിലാണ് ചേർക്കപ്പെടുന്നത്. അവർക്ക് ഒരിക്കലും നിത്യമായ നാശം ഉണ്ടാകുന്നില്ല. അവർ അനശ്വരതയെ പ്രാപിക്കുക, നിത്യതയെ പ്രാപിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം എന്ന്. നാസി ഭരണം നടന്നുകൊണ്ടിരുന്ന വേളയിൽ ജർമ്മനിയിൽ ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു സഭാ നേതാവുണ്ടായി. ഗവൺമെൻറ്റിനെതിരെ താൻ നയിച്ച സമരങ്ങൾ, സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും താൻ നിന്നപ്പോൾ ദൈവജനത്തിൽ അധിഷ്ഠിതമായ നേതൃത്വം ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പീഡിപ്പിച്ചത്. അദ്ദേഹത്തിനെ വധശിക്ഷ തീർപ്പാക്കുവാനായി പടയാളികൾ വന്നപ്പോൾ എന്തെങ്കിലും പറയുവാൻ, അവസാന വാക്കുകൾ പറയുവാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെ സംബന്ധിച്ച് എന്നെ ഇല്ലാതാക്കുന്നത് സന്തോഷമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിത് ദുഃഖത്തിനോ എൻ്റെ അവസാനത്തിനോ കാരണമല്ല. ഞാൻ വിശ്വസിക്കുകയും ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്ന യേശു കർത്താവിലേക്കുള്ള ചുവടുവയ്പ്പായതിനാൽ എന്നെ സംബന്ധിച്ച് ഇത് പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ അവസരമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല നാം ഓരോരുത്തരുടെയും വിശ്വാസമായിരിക്കട്ടെ. ഈ ലോകത്തിൽ നമുക്ക് വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളും പരാജയങ്ങളും വിജയങ്ങളും ഉയർച്ച താഴ്ചകളും ആരോഗ്യവും അനാരോഗ്യവും സൗഖ്യവും രോഗവും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. സൗഖ്യത്തിൻ്റെ മുഖാന്തരങ്ങളെയും നമുക്കുണ്ട്.
നമുക്ക് നമ്മുടെ ജീവനെയും ജീവിതത്തെയും പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവകരങ്ങളിൽ നാം ഭദ്രമാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കുകയും ഏറ്റു പറയുകയും ചെയ്യാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. മരണം ലാഭകരമാണെങ്കിൽ താൽക്കാലികമായ ദുഃഖത്തിനപ്പുറമായി നിത്യമായ ശാന്തിയും സമാധാനവും പ്രാപിച്ച് യേശു കർത്താവിലൂടെ നമുക്ക് പ്രത്യാശയോടെ ധൈര്യത്തോടെ ജീവിക്കാനിടയാകും. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രിയപ്പെട്ട അച്ചായൻ സൗഖ്യമില്ലാതെ ചികിത്സയിലൊക്കെ ആയിരുന്നുള്ളൂ. എന്നാൽ ആ നാളുകളിലൊക്കെ അനേകരുടെ പ്രാർത്ഥന, കൂട്ടായ്മ, ദൈവത്തിൻ്റെ കരുണ ഈ പ്രിയ ഭവനം അനുഭവിച്ചു. നമ്മുടെ പ്രത്യാശ ധൈര്യമുള്ളവരായി വരും നാളുകളിൽ കർത്താവിനോടുകൂടെ ജീവിപ്പാൻ എല്ലാവരെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. പൗലോസിൻ്റെ വിശ്വാസവും പ്രഖ്യാപനവും നമ്മുടേതുമായി തീരട്ടെ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും അനുശോചനയും ഈ സമയം അറിയിക്കും. പ്രാർത്ഥന. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ ഒരു നാളും പോകില്ല. എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. കൂരരുൾ താഴുകളിലൂടെ കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും. എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. നിറഞ്ഞനുമായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ആശ്വാസത്തിനും ധൈര്യത്തിനുമായി ഞങ്ങൾ നോക്കി പാർക്കും. പരിമിതികൾ, രോഗവും ഞങ്ങളുടെ ജീവനെ അതുല്യമാക്കുന്ന, അനശ്വരമാക്കുന്ന അവിടുത്തെ മഹാകരുണയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെ എല്ലാം അനശ്വരമാക്കുവാൻ നിനക്ക് കരുണ തോന്നിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ പിതാവിന്റെ ജീവിതാവശ്യങ്ങളിൽ അതിശയരമായി പരിപാലിച്ചു. ജോലി, ശാരീരികമായ ക്ഷീണം വന്നപ്പോൾ നിന്റെ ശാന്തിയും സമാധാനവും ഈ പ്രിയ അച്ചാനും കുടുംബാംഗങ്ങൾക്കെല്ലാം നൽകി. ഈ നാളുകളിലൊക്കെയും പിടിച്ചു നിൽപ്പാൻ അവിടുന്ന് വിശ്വാസവും പ്രത്യാശയും നൽകി. വരും നാളുകൾ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രത്യാശയുടെ നാളുകളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥന. ഈ ലോകത്തിലുള്ളതും ലോകത്തിലുള്ളവരും നഷ്ടപ്പെട്ടാലും കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും കർത്താവ് നൽകുന്ന സമാധാനവും നിരന്തരമായി അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകുമെന്നുള്ളതിനാൽ സങ്കടത്തിനപ്പുറമായി ധൈര്യത്തോടും വിശ്വാസത്തോടും ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈജുവിനെ, ഷൈജുവിനെ, ഷിജുവിനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഈ പിതാവിൽ കരുണയും ഓരോ തലമുറയിലും അനന്തര തലമുറയിലെ എല്ലാം സഹായിക്കണം. ഈ നാളുകളിലൊക്കെ ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ചവർ, കൂട്ടായ്മ നൽകിയവർ, ചികിത്സിച്ചവർ എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹീതമായി തീരുവാൻ അനുകൂലമായ സാഹചര്യങ്ങളും കാലാവസ്ഥയൊക്കെ നൽകി അനുഗ്രഹിക്കണമെന്ന്. വരുന്ന ആളുകളിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരി അവർ ന്യായവിധിയിലേക്ക് പോകാതെ നിത്യജീവിലേക്ക് പ്രവേശിക്കുമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനാൽ സ്തോത്രം. ആ പ്രത്യാശയെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. യേശു മശിഹയുടെ നാമത്തിൽ തന്നെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം വേർപാടിൻ്റെ ദുഃഖത്തിലേക്ക് എല്ലാ ഹൃദയങ്ങളോടും ഇടപെടുകയും ദൈവിക പ്രത്യാശയിലെ സമാധാനത്തിലും ജീവിപ്പാൻ
സഹായിക്കുകയും ചെയ്യുമാറു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെ താതൻ ചെയ്യയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. സൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം, സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീണം മാത്രം മതി. ലേനിക്ക്
சேரும் கேருவிகள் கூடாரத்தின் அகத்துண்டு ஷெக்கேனாயுமுண்டவிடே பக்தன்மாராம் சகோதர விளக்கு போல் கூடேயுண்டு பிரார்த்தனையின் தூபமுண்டு மேஷமேலென் அப்பம் സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലം നീ അനാദിയായും ശാശ്വതമായും നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് മറളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ എത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി.
ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും, ദുഃഖവും അത്രേ. അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും ഞങ്ങളുടെ അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ. ശുദ്ധ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ. പരിലസിക്കും സ്വർണ തേരുവീതിയ അതികുതുകാലെന്നു ഞാൻ ചനീടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലീം. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലീം. എന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. എന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. എന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. എന്നു ഞാൻ ചനീടുമോ മുത്തിനാൽ നിർമ്മിതമാ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലീം. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലീം. ഇന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. ഇന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. ഇന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. ഇന്നു ഞാൻ ചനീടുമോ ഹൃദയില്ല നാടി ദൈവ തേജസ മിന്നു തവ വിളക്കാം കുഞ്ഞാടീരെ. അളവന്നെ പാടി സ്തുതിച്ചിടും ഞാനവരെ. സ്തുതിനാദം സദമുഴങ്ങും ശാലീം. വാനവരെ സ്തുതിനാദം സദമുഴങ്ങും ശാലീം. എന്നു ചനീടുമോ പരിശുദ്ധനെ. എന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. എന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. എന്നു ഞാൻ ചനീ കഷ്ടതയില്ല സദമുഴങ്ങും ശാലീം. മാനവ സ്തുതിനാദം സദമുഴങ്ങും ശാലീം. എന്നു പരനെ. എന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. എന്നു ഞാൻ ചനീടുമോ പരിശുദ്ധനെ. എന്നു ഞാൻ ചനീടുമോ
ദാസിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. സമയത്തും ആളുകളിലും കാണുന്നില്ല.
സമയമാമ്രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ട് സ്വല്പവെള്ളം ദാഹിക്കില്ല,
ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കണം. ഇപ്പോൾ ഭവനത്തിനുള്ളിൽ വെച്ചുള്ള മൊബൈൽ മോർച്ചറിയിൽ നിന്ന് ഭൗതിക ശരീരം പുറത്തേക്കെടുത്ത് പെട്ടിയിൽ ക്രമീകരിച്ച് പുറത്തെടുത്ത് വെച്ച് കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് നമ്മുടെ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കണം എന്ന് കരുതുകയാണ്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായി ആദ്യമുതലേകുന്നതിനെ ആമേൻ. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാവിധമായ സങ്കീർണമായ അനുഭവങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി വിളിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിതം നീ നൽകി, ഈ ജീവന്റെ എല്ലാ സമൃദ്ധിയും നീ നൽകി. എന്നാൽ ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും രോഗങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുൻപേ കഷ്ടം അനുഭവിച്ചിരിക്കാൻ ഈ ലോകത്തിൽ ഞങ്ങൾക്കും കഷ്ടതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കഷ്ടതകളെ ഞങ്ങളുടെ കർത്താവിനോടുകൂടെ, ദുഃഖങ്ങളെ ഞങ്ങളുടെ കർത്താവിനോടുകൂടെ അഭിമുഖിപ്പാൻ്റെയൊക്കെ വണ്ണം എല്ലാവരെയും ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ ചെറിയാനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിനായി ഞങ്ങൾ സ്തോത്രം. കർത്താവ് കർത്താവിനോടുകൂടെ ജീവിച്ച ഈ പ്രദേശത്ത്, ഈ തലപ്പാടി ദേശത്ത് കർത്താവിന്റെ ഒരു പൈതലായി നിലകൊള്ളുവാൻ തലമുറകളായി തങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ മാർത്തോമാ സഭയുടെയും തലപ്പാടി നസറേത്ത് മാർത്തോമായ ഡെവികയുടെയും ഈ ഭൂതക്കുഴി ഭാഗത്തിന്റെയും ഒക്കെ ഭാഗമായി കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നിന്റെ മകനെ നിലകൊള്ളുവാൻ സ്തോത്രം. നിന്റെ മകൻ ഈ പ്രദേശത്ത് താമസിച്ചു, അധ്വാനിച്ചു, ഇവിടെയുള്ള ഈ പ്രദേശത്ത് തനിക്ക് ലഭിച്ച ഭൂമിയിൽ അധ്വാനിച്ചു, തനിക്ക് ലഭിച്ച ജീവിതരംഗങ്ങളിലൊക്കെ അധ്വാനിച്ച് ജീവിച്ചു. ഈ ഭവനത്തെ കെട്ടുപണി ചെയ്യുവാൻ്റെ ഗുണം ദൈവനമ്പുരാൻ പ്രിയ മകനെ എടുത്ത് ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം. കർത്താവേ, നിന്റെ മകൻ ദീർഘവർഷങ്ങൾ പാർത്ത ഈ വീട്ടിൽ നിന്നും ഈ ദേശത്തു നിന്നും നിന്റെ മകൻ യാത്ര പറഞ്ഞ് നിന്റെ സന്നിധിയിലേക്ക് അത് വന്നിരിക്കുന്നു. ഇപ്പോൾ ഭൗതികമായി ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു യാത്ര പറച്ചിനു വേണ്ടി ഒരുങ്ങുന്നു. നിന്റെ മകൻ പാർത്ത അധ്വാനിച്ച ജീവിച്ച മക്കളെ വളർത്തിയ ഈ ഭവനത്തോടെ വിട്ടുപിരിഞ്ഞ് നിന്റെ സന്നിധിയിലേക്ക് നിന്റെ മകൻ ചേർക്കപ്പെടുവാനൊക്കെ വേണം കർത്താവെ, നിന്റെ മുന്നൊരുങ്ങുന്നു. അതിന്റെ ഭാഗമായി കർത്താവെ ഇപ്പോൾ ഈ ഭവനത്തോട് നിന്റെ മകൻ വിട ചൊല്ലുന്നു. നിന്റെ മകൻ അധ്വാനിച്ച പ്രാർത്ഥിച്ച തന്റെ വിയർപ്പൊഴുക്കിയ കണ്ണുനീരൊഴുക്കിയ ഈ ഭവനത്തോട് യാത്ര പറഞ്ഞ് ദേവാലയത്തിലേക്കും തുടർന്ന് സിമെട്രിയിലേക്കും ഒക്കെ നിന്റെ മകൻ യാത്ര ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ കൃപ ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടാകണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കാലാവസ്ഥയെ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. വിവിധങ്ങളായ ക്രമീകരണങ്ങളിൽ കർത്താവിന്റെ കൃപ ഉണ്ടാകണമേ. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടും അച്ചടക്കത്തോടും ദൈവഭയത്തോടും കൂടെ ചെയ്യുവാൻ്റെ ഗുണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയുടെ മറവിൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ഭൗതിക ശരീരം പുറത്തേക്ക് എടുത്തു വയ്ക്കുകയും അല്പസമയത്തിന് ശേഷം ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുവാൻ ഒരുങ്ങുന്നു. നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
ഘത്തി
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെ താതൻ ചെയ്യയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. സൗഖ്യമെന്തു തരും ആത്മക്ലേശമതിന് ഫലം, സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി. എനിക്കെന്തു സുഖം തേജസ്സേറും കേരൂപികൾ കൂടാരത്തിനകത്തുണ്ട്, ഷെക്കേനായുമുണ്ട് വീടെ ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്.
കാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമാവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ, ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. Yeah.
ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതി സംഭൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മക്കൾ സദസ്സി യാത്രയാണിതു ഞാൻ നടപ്പത് കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാം മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാം വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ നാഥനോ മുൾമുടി ഏകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ നാഥനോ മുൾമുടി ഏകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ
സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിനും നിൽക്കും നായിരങ്ങൾ ആകയാലേ ഞാൻ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിനും നിൽക്കും നായിരങ്ങൾ ആകയാലേ ഞാൻ ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ അതുപോലെ തന്നെ ദയവായി ഈ ക്യാമ്പസിലുള്ളവരെല്ലാവരും ദയവായി നിങ്ങൾ വർത്തമാനം പറയാതെ ശാന്തമായി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ കസേരയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ ശാന്തമായി ഇരിക്കുകയോ ചെയ്യണം. ദയവായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഇതിനിടയിൽ ആളുകളെ ഫോട്ടോ എടുപ്പിക്കാൻ ശ്രമിക്കരുത്. ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ളത് മാത്രം ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാൽ ദയവായി പിന്നെ ഉള്ള നിങ്ങൾ അതാത് സ്ഥാനത്ത് ശാന്തമായി ഇരുന്നാൽ മതിയാകും. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ അതാത് യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാൾ പാത്തലെ രക്ഷപ്പെട്ടോരക്കേരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും
ഞാനും ക്രിസ്തനിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭാധാരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും കർത്തൻ പേർക്കൊരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തെ പാർത്തലത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ ഉന്നതങ്ങളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളെ സ്തുതി നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കണം ചെയ്യാതെ വരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ബലവാനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കണം ചെയ്യാതെ വരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ബലവാനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കണം ചെയ്യാതെ വരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതിയും പാപികളെ ആടിയാട് കൃപയെന്ന വിശ്വ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ തിരുനാപരിശുദ്ധമാക്കണമേ തിരുരാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിരമ്പരി തരണമേ ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിരക്ഷിച്ചണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ കൽപ്പനാൽ എങ്കിലും മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകയാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്റെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിന് വേർപെട്ട ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവായിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള ഉറപ്പാടിനും യോഗ്യരായി തിരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ മന്മയനായ ആദാമേൻ മക്കൾക്കു പുനരുത്ഥാന വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മശിഹ ജീവനുള്ള നീ മരണത്തെ ഞങ്ങൾ വന്നി ചേരുന്നു നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും
ഓരോ പ്രവർത്തി കാത്തതുപോൽ പകരം നൽക മശിഹായെ, കുറ്റങ്ങളെ നീ വായിച്ച് അന്യായങ്ങളെ കാഴുക, നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാമ. ഉന്നത രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീ ഡുമേതൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാ കേൾക്കുന്നു സ്തുതിയോ വന്ദനവും പുകഴും ഉന്നതിയും നാമേത്തു. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധികളിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവിനും പുത്രനും പരിശുദ്ധമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമില്ലാത്ത നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുവാനാകണമേ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണിയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും അനുഭവാത്ത മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടികൾ നിദ്ര പ്രാപിച്ചിരിക്കുന്നവർ വീഴ്ത്തു നേൽപ്പിച്ച് അവർക്ക് സന്തോഷങ്ങളെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നതിനുമായ മെസ്സിഹാതമ്പുരാന് സ്തുതിയും ബഹുമാനവും ഒന്നിനു യോഗ്യമായിരിക്കുന്നതായത് ഈ തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ വേളയിലും നമ്മുടെ ആയുഷ്കാലം ഒക്കെയും തന്നെ. ദൈവമായ കർത്താവേലായ്മിലെന്ന സകലത്തെ നിർമ്മിച്ചുണ്മയിലേക്ക് നീ വരുത്തി, നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി, നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു, അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരും എന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലയെ ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തെ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകയാവനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നുവെന്നും ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ സ്നാനമേറ്റവനും ദൈവികമായ ശുശ്രൂഷകളെ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായി നിന്റെ മകൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിയാളിയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായ കർത്താവേയും മനസ്സിലുള്ള ദൈവമേയും എന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ച് വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി കുടുംബത്തിലെല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേയും. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും എൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലയിൻ്റെ ഇല്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്തവനോ വ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവീയമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. കർത്താവേ, നീ ശക്തിയുള്ള ബലം കണ്ട്
നിന്റെ ശക്തികളുള്ള വലങ്കി കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ചും നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഒരാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ ആശകൾ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നോ കർത്താവ് എടുത്തോ കർത്താവിനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായോവിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നുണ്ട്. ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള ഉറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിനുണ്ടാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യനേത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരുത്തുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. മരണം മാറാം മുതൽ മിശിഹാവരെയും തന്റെ ഗതിയെ വിശാലമാക്കി മിശിഹാതിന്റെ അധികാരത്തെ മായിച്ച പാപത്തിന്റെ വിഷമുള്ളിനെ തകർത്തു കളഞ്ഞു. കുരിശുമൂലമുണ്ടായ ജയം ഇതാ എല്ലാ തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുദ്ധാരണത്തിങ്കിൽ മരണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ലജ്ജിക്കുന്നു, നീതിവാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളനോടുകൂടെ മണവറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വെള്ളനിലെ അങ്കി ധരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോട് പറയിട്ടുണ്ടെന്നാൽ സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോട് പാർക്കാം. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാര ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. സിഹാരജാവിന്റെ എഴുന്നള്ളത്തെങ്കിലും പ്രധാനതന്മാരുടെ ഗാഹളധ്വനിയിലും കബറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോടുകൂടെ മണവറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിക്കുകയും ചെയ്യുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്നവരത്തിന് ഒരു നാളും മരിക്കയില്ല എന്നും അനുസരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിനും ഭയഭക്തിനും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരാ നിന്റെ ദാസീദാസന്മാരായ ഞങ്ങൾ ദാസീദാസന്മാരെല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായ തീരത്തെക്കൊണ്ടുവരുന്ന നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ യോഗ്യത്തിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ തോന്നുള്ള പ്രാർത്ഥന ഈ ശുശ്രൂഷിക്കാൻ നേതൃത്വം നൽകുന്ന എന്നോടും ഞങ്ങളോടും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ആകുന്നു എന്ന് നാം മനസ്സിലാക്കുകയും ഈ പ്രാർത്ഥന ശ്രദ്ധയോടെ നാം കേൾക്കുകയും ചെയ്യണം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർച്ചുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. സഹോദരനെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തെങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ പുനർജീവനടുത്തല്ലോ ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ച ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കത്തപോൽ നീതിയായി ഫല മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ആദാമേ സുതരെ നീ ഉയർപ്പിപ്പ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹാ കൊരിന്ത്യൻ കരിയ നാം ലേഖനത്തിൽ നിന്നും ക്രിസ്തുവും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം.
നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഓർക്കുന്നില്ലായ്മ വരികയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കമേ. അച്ഛൻ, ഈ പ്രിയ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെയായിരിക്കുന്ന ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ ചെറിയാനങ്ങളുടെ സഹധർമ്മിണി ആന്റി, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, ഈ ഭൗതിക ശരീരത്തെ യാത്ര ചെയ്യുവാൻ ഇവിടെയും ദൂരത്തു നിന്നും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവർ എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മളെല്ലാവരും ഈ ഭവനത്തിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മോടൊപ്പം ഈ പൂതക്കുഴി ഭാഗത്ത് തലപ്പാടി നസ്രത്തിടവുകയും ഈ കോട്ടയം പ്രദേശത്ത് കഴിഞ്ഞ 80 സംവത്സരം ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് ദയവായി ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, വർത്തമാനം ആരും പറയരുത്. ദയവായി നിങ്ങൾ വർത്തമാനം പറയാനുള്ളവർ മാറി നിന്ന് സംസാരിക്കുക പ്ലീസ്. ഈ ദേശത്ത് നമ്മോടൊപ്പം ജീവിച്ച് അധ്വാനിച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട ഈ പ്രിയദാസനെ യാത്രയയക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം. അതുകൊണ്ട് ഈ യാത്രയയപ്പിൽ നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ഒരുക്കത്തോടും പ്രത്യേകിച്ച് ഈ പ്രിയദാസനോടുള്ള നമ്മുടെ ആദരവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ ഈ സമയത്ത് മുതിരുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടത് എൻ്റെ വികാരി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ടും വികാരി എന്നുള്ള നിലയിലുള്ള എൻ്റെ അനുശോചനം അറിയിക്കേണ്ടതുള്ളതുകൊണ്ടും ചില കാര്യങ്ങൾ ഇവിടെ പൊതുവായി പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നവീകരണ ദർശനങ്ങൾ അത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള കാലവും അത് എപ്പോഴും ഓർക്കും. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കെ എം ചെറിയാനെങ്കിൽ തൻ്റെ സഹധർമ്മിണി തൻ്റെ ആന്റിയോട് പറഞ്ഞു, ഞാനൊരു മാർത്തോമാക്കാരനാണ്, ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു മാർത്തോമാക്കാരനാണ് എന്നത് ഒരു ഐഡന്റിറ്റി എന്തോ വലിയ ഒരു അവകാശവാദം എന്നതിനേക്കാളും പുറത്ത് ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ജീവിത ദർശനം ഞാൻ മുറുകെ പിടിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം അദ്ദേഹം മരിക്കുന്നതിന് വളരെ അടുത്തുള്ള സമയത്ത് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. തലപ്പാടി ഇടവകയുടെ ചരിത്രം, ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് 2 വരുമ്പോൾ എല്ലാ ഇടവകയിലും എല്ലാ സ്ഥലങ്ങളിലും ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ചരിത്രം പഠിക്കുക എന്നൊരു സാധാരണ പരിപാടി എനിക്കുണ്ട്. അതിന് ഇവിടങ്ങളിലുള്ള അവൈലബിളായ രേഖകളൊക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ ഇടവകയുടെ നവതി സ്മരണിക എന്ന് പറയുന്ന MC ശ്യാമൂലച്ചൻ ഉണ്ടായിരുന്ന സമയത്ത്
പ്രസിദ്ധീകരിച്ച ഒരു നവതി സ്മരണിക എനിക്ക് ഷെൽഫിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ ആ നവതി സ്മരണിക ഞാൻ വായിച്ചപ്പോൾ ആ നവതി സ്മരണികയിൽ വളരെ വ്യക്തമായി ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലേക്ക് നവീകരണത്തിന്റെ ദർശനവുമായി മിഷണറിമാർ വന്നപ്പോൾ ആ മിഷണറിമാർ കൊച്ചുപുരയ്ക്കൽ ഐപ്പിന്റെ ഭവനത്തിൽ താമസിച്ചു തങ്ങളുടെ ശുശ്രൂഷകൾ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് വായിക്കുവാനിടയായി. ഞാനിപ്പോൾ പറഞ്ഞത് കൊച്ചുപുരയ്ക്കൽ കുടുംബം ഈ ദേശത്ത് ഈ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയുടെ നവീകരണ ദർശനങ്ങളുടെയൊക്കെ ഭാഗമായി നിലകൊള്ളുവാൻ അനേകം കർത്താവിന്റെ വേലക്കാരെ സ്വാഗതം ചെയ്യുവാൻ തയ്യാറായി എന്നുള്ള വലിയ ചരിത്രത്തിന്റെ ഒരു അടയാളമാണ്. ആ ചരിത്രത്തിന്റെ അടയാളമായി നമ്മുടെ ആ സ്മരണയിൽ തന്നെ ഈ ഇടവകയുടെ ഈറ്റില്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ഒരു ഒരു വീടിന്റെ പടവും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വിശ്വാസത്തിന്റെ അടയാളമാണ്. അത് എന്തോ മഹത്വം പറയുവാനോ പാരമ്പര്യത്തിന്റെ ക്ലെയിംസ് ഉന്നയിക്കുവാനോ അല്ല, ക്രിസ്തുവിന്റെ സുവിശേഷവുമായുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലക്കാരെ മിഷണറിമാരെ സ്വാഗതം ചെയ്യുവാൻ കാണിച്ച ആ വലിയ തലമുറയുടെ പിൻതലമുറക്കാരനായി നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാനൊരു മാർത്തോമക്കാരനാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്, ആ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ കെട്ടിപ്പണി ചെയ്തവനാണ് എന്ന് വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ ദൈവസന്നിധിയിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രിയദാസൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. ഞാൻ ഇടവകയിൽ വന്നതിന് ശേഷമാണ് പ്രിയങ്കിളിന് രോഗത്തിന്റെ അവസ്ഥകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും അതാത് സമയങ്ങളിൽ പല ആവർത്തി പല പ്രാവശ്യം പല രീതിയിൽ ഈ ഭവനത്തിൽ വന്ന പ്രിയങ്കിളുമായി കാണുവാനും സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാനം കാണുന്ന നിമിഷത്തിൽ പോലും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്നുള്ള ഒരു പിറുപിറുപ്പോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ഭാരപ്പെടുത്തലുകളോ എന്നെ നോക്കുന്നത് ശരിയാകുന്നില്ല എന്നുള്ള പരാതികളോ ഒന്നുമില്ലാതെ വളരെയധികം എന്താ പറയുന്ന സെൽഫ് കണ്ടന്റഡ് എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടല്ലോ, സ്വയം തൃപ്തി, തനായിരിക്കുന്ന ഏത് അവസ്ഥകളിലും വളരെ തൃപ്തനായി സന്തോഷത്തോടെ ആണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. പല സമയങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പല സമയങ്ങളിൽ പ്രിയങ്കളോട് കൂടെ ധാരാളം സമയം സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ചയിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ശനിയാഴ്ച, ശാരീരികമായി ക്ഷീണാവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കുകയും വിശുദ്ധ കുർബാന ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മണ്ണാർക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിലെ ആശുപത്രിയിലെ അവിടെ ചാപ്പലിൽ വിശുദ്ധ കുർബാന ചൊല്ലുകയും തുടർന്ന് അദ്ദേഹം ആയിരിക്കുന്ന കാഷ്വാലിറ്റിയിൽ വിശുദ്ധ കുർബാന അദ്ദേഹത്തിന് കൊടുക്കുവാനും ഇടയായത്. ഞാനത് പറയുമ്പോൾ വളരെ ബോധത്തോടുകൂടിയാണ് കുമ്പസാരത്തിന്റെ പ്രാർത്ഥന എന്റെ പിന്നാലെ ഏറ്റിയുള്ളത്. വളരെ ബോധത്തോടെ വ്യക്തമായി ഞാൻ അതിശയിക്കുകയും ചെയ്തു. ഞാൻ ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ വളരെ വ്യക്തമായി വളരെ ശ്രദ്ധയോടെ അദ്ദേഹം കുമ്പസാരത്തിന്റെ പ്രാർത്ഥനകൾ ഏറ്റു പറഞ്ഞു. കുമ്പസാരത്തിന്റെ പ്രാർത്ഥനകൾ ഏറ്റു പറഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിപ്പാൻ ഇടയായി. പിന്നീട് ഞാൻ തിങ്കളാഴ്ച അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ പോയി കണ്ടു. അപ്പോഴും വളരെ സുസ്മേരവതനായി, ക്ഷീണമുണ്ട്, പ്രയാസമുണ്ടെങ്കിലും കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും രോഗം മൂർച്ഛിക്കുകയും കഴിഞ്ഞ ദിവസം തൈലാഭിഷേക ശുശ്രൂഷ നടത്തി രാവിലെ 10:30 തൈലാഭിഷേക ശുശ്രൂഷ മുറിയിൽ വെച്ച് നടത്തുകയും ഉച്ച കഴിഞ്ഞ് അദ്ദേഹം നിത്യത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. 80 സംവത്സരം, അത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വർഷങ്ങളാണ്. തനിക്ക് ലഭിച്ച ജീവിതം അത് കർത്താവിനോടുകൂടെ അദ്ദേഹം ജീവിച്ചു, അധ്വാനിച്ചു, കർത്താവിനെ മഹത്വപ്പെടുത്തി. തനിക്ക് ലഭിച്ച വിശ്വാസ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ദൈവിക ദർശനങ്ങളും വേദപുസ്തക ദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശാന്തനായി ഈ പ്രദേശത്ത് ജീവിച്ചു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് ഈ പ്രിയ പിതാവിനെ യാത്ര അയക്കുമ്പോൾ മാനുഷികമായി നമുക്ക് ദുഃഖമുണ്ടെങ്കിലും നമുക്കൊരു കാര്യത്തിൽ വലിയ പ്രത്യാശിക്കാം. കർത്താവ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചതുപോലെ സ്നാനമേറ്റവൻ, ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവൻ, ഹുദാശകളിൽ സംബന്ധിച്ച എന്നിന്റെ മകൻ, ദൈവകൃപയിൽ നിലനിന്നവൻ, പാതാളത്തിൽ കൈവിടപ്പെടു പോയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്.
പ്രിയാൻഡിയെ കുറിച്ച് അവർ പറയാതെ എനിക്ക് ഈ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ പറ്റുകയില്ല. എപ്പോഴും ഒരു നിഴൽ എന്നുള്ളതൊക്കെ ചിലപ്പോഴെങ്കിലും അത് അല്പം കുറച്ച് വില കുറച്ച് കാണാമെങ്കിലും ഇടം കൈയായും വലം കൈയായും പ്രിയാങ്കളിൻ്റെ തോളായും ചുമലായും തൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മുഴുവൻ ഊർജവും പ്രിയാൻ്റെ പ്രിയാങ്കളിന് വേണ്ടി ഈ നാളുകളിൽ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഒപ്പം ആശുപത്രിയിൽ പോകുമ്പോഴും എപ്പോഴും വീട്ടിലാകുമ്പോഴും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ ഒരുമിച്ചായിരുന്നു. ഈ പ്രിയാങ്കളിൻ്റെ രോഗാവസ്ഥയുടെ ഓരോ ഘട്ടങ്ങളും ഞാൻ ആ ഫോണിൽ കൂടെയും അല്ലാതെയും ഒക്കെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അത്രമാത്രം ഈ രോഗാവസ്ഥയിൽ പ്രിയാങ്കളിനെ ചേർത്ത് പിടിക്കുകയും ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുവാൻ പ്രിയ ആൻ്റിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ മക്കൾ വിദൂരത്ത് നിന്ന് ഷിജുവും ഷൈജുവും ഇവിടെ ആയിരിക്കുന്ന ബൈജുവും അവരൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശ്രേഷ്ഠമായി നിർവഹിച്ചു. അതുകൊണ്ട് ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയും നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇതുപോലെ ഒരു ദിവസം ഒരു ചില മണിക്കൂറുകളിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നാം ഈ ലോകത്തിൽ എന്ത് അവശേഷിപ്പിച്ച് പോകുന്നു? വലിയ കെട്ടിടങ്ങളാണോ അവശേഷിപ്പിക്കുന്നത്? നമ്മുടെ ബാങ്ക് ലോക്കറുകളിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഏക്കർ കണക്കിനുള്ള വസ്തുക്കളുടെ ശേഖരമാണോ? ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കൊണ്ടുപോകുവാൻ പറ്റുന്നത് ക്രിസ്തുവിനോടുകൂടിയുള്ള നമ്മുടെ ജീവിതം. അത് ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തോടും മാർത്തയോടും പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാൾ മരണം കാണുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധം, ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴം, അതിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നാം തയ്യാറാണോ, കൊടുക്കുവാൻ തയ്യാറാണോ, ധ്വാനിക്കുവാൻ തയ്യാറാണോ, ചിലപ്പോഴെങ്കിലും ക്രിസ്തുവിന് വേണ്ടി കഷ്ടത ഏൽക്കുവാൻ തയ്യാറാണോ? നമ്മെ ഏൽപ്പിച്ച വിശ്വാസ, നമ്മുടെ പിതാക്കന്മാർ നൽകിയ വിശ്വാസ പാരമ്പര്യങ്ങൾ അനുസരിച്ച് നിലനിൽപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ ചോദിക്കുകയും ഇന്ന് നാം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നുവെങ്കിൽ പ്രത്യാശയോടെ ചേർക്കപ്പെടുമെന്നുള്ള ധൈര്യത്തോടെ നമുക്ക് യാത്രയെ പണിടയാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശ്വാസവും സമാധാനവും പ്രത്യാശയും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പി ടി തോമസ് തങ്ങൾ പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം ഗുരുളച്ചൻ ആശീർവാദം പറഞ്ഞ് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിക്കുന്നു. അത്ര പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദുഃഖം തളംകെട്ടി നിൽക്കുന്നതായ ഈ സാഹചര്യത്തിൽ തിരുവചനത്തിൽ കൂടെ ദൈവമേ നീ ഞങ്ങൾക്ക് തരുന്ന പ്രത്യാശ നിറഞ്ഞ നിന്റെ വചനത്തിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാവരും ദൈവശബ്ദം കേട്ടെങ്കിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടവരാണല്ലോ. എന്നാൽ ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിനപ്പുറമായി ദൈവത്തോട് ചേർന്നുള്ള ജീവിതം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വലിയ വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായി നൽകി തരികയും മരണത്തിൻ്റെയും വേർപാടിൻ്റെയും മധ്യത്തിൽ ആ വലിയ പ്രത്യാശയിൽ ധൈര്യം കണ്ടെത്തുവാനും ഞങ്ങളെ ഓരോരുത്തരോട് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥി പ്രീദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുറഞ്ഞൊരു നാളുകളായി ശാരീരികമായ ബലഹീനതകളും മറ്റിൽ കൂടി കടന്നുപോയിരുന്നാലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് മതിയായൻ എന്നുള്ള ആ വലിയ വിശ്വാസത്തിൽ പാണ്ടക്കൊണ്ട് എൻ്റെ ദാസിനെ കൊണ്ട് ശക്തീകരിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഭവനത്തെ അനുഗ്രഹിക്കണമേ. ദാനമായി കൊടുത്ത മക്കളെ മൂന്ന് പേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ. പ്രീദാസിൻ്റെ മൂന്ന് സഹോദര മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ഈ ദേശത്തിന് ഇടവഹിക്കും, സമൂഹത്തിനും അവരെ കൂടെ ലഭിച്ചിട്ടുള്ള
നല്ല നേതൃത്വത്തിനും നല്ല മാർഗദർശനത്തിനുമായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് കാണുന്നതാണുള്ള കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം സന്തോഷം. കർത്താവെ, പ്രിയ ദാസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീക്കം വരാത്ത സമാധാനം കൊണ്ട് പ്രിയ ദാസിയോട് നിറയ്ക്കണം. ഈ നാളുകളൊക്കെ എറിഞ്ഞിടൽ പോലെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചു. സമയമായപ്പോൾ കർത്താവയുടെ ദർശനത്തിൽ ദാസൻ ചേർത്തുവിട്ടു. ആ പ്രത്യാശ നിലനിൽപ്പാൻ്റെ ദാസിയെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് ഇത്രത്തോളം അനുകൂലമാക്കി തന്നവർത്ത് സ്തോത്രം ചെയ്യുന്നു. ശാരത്തും ദൂരത്തൊക്കെ ആയിരുന്നിട്ട് തക്ക സമയത്ത് കടന്നു വരുന്നതിനും ശുശ്രൂഷയിലും പങ്കെടുക്കുന്നതിനും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊക്കെയും ദൈവം കൊടുത്ത അവസരത്തിനാണ് സ്തോത്രം. തുടർന്നുള്ള നാളുകളിൽ ഞങ്ങളുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരുക്കത്തിൻ്റെ നാളുകളായി ഇങ്ങനെയുള്ള അവസരങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങൾ ഒരു നാൾ ഇതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. അതെപ്പോഴും ഏത് നിമിഷവും നിങ്ങൾക്കറിയത്തില്ല. എന്നിരുന്നാലും ദൈവമെപ്പം വിളിച്ചാലും ദൈവത്തിൻ്റെ വിളിയുടെ ശബ്ദം കേട്ട് ദൈവത്തെ പിൻപറ്റുവാൻ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛന്മാർക്കായിട്ടൊക്കെ സ്തോത്രം. തുടർന്ന് കർത്താവെ, ഞങ്ങൾ സെമിത്തേരി ജെറുസലേം വെള്ളക്കുട്ട പള്ളിയിലേക്കൊക്കെ പോകുന്ന യാത്രയിൽ കൂടിയായിരിക്കും. അവിടെയുള്ള ശുശ്രൂഷകളൊക്കെ ഒന്ന് മാനിക്കണം. പ്രകൃതി അനുകൂലമാക്കി തരണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിനോട് നിങ്ങളെ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ കുറിച്ചിട്ട് അറിവിലും സ്നേഹത്തിനും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും വിശുദ്ധ്രുവായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളും നിങ്ങളെ കാത്തു മറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തിയാവുകയാണ്. ഭവനത്തിൽ വെച്ച് അന്ത്യ ചുംബനം നൽകി പ്രിയദാസന യാത്ര തിരക്ക് കൂട്ടരുത്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ മാത്രമേ അപേക്ഷയുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് നമ്മുടെ ശുശ്രൂഷ മണർകാട് പുതുപ്പള്ളി റൂട്ടിൽ കാഞ്ഞിരത്തിൻമൂടിന് അടുത്തുള്ള വെള്ളക്കുട്ട തലപ്പാടി നസറത്ത് ഇടവകയുടെ വെള്ളക്കുട്ട ദേവാലയത്തിലും അതിനോട് ചേർന്നുള്ള സെമിത്തേരിയിലുമാണ് തുടർന്നുള്ള ശുശ്രൂഷ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദയവായി അവിടേക്ക് യാത്ര തിരിക്കുക എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ അന്ത്യചുംബനം കൊടുത്ത് പ്രിയദാസന് യാത്രയാക്കി.
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ട ചക്രം മുൻപോട്ടോടുന്നു തേടുവാൻ ജനം
കർത്താവിൻ്റെ അത് പരിശുദ്ധനാമമായിട്ട് പെരുമാറാകട്ടെ. വേദനയുടെ നിമിഷങ്ങളാണ് നമ്മൾ ഓരോരുത്തരെ വഴി കൂടി കടന്നു പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിലനിർത്തുന്ന മാറ്റപ്പെടുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് വേദന ഉണ്ട് എന്ന യാതൊരു സംശയം. നമ്മുടെ സഹസംസ്കാര ശുശ്രൂഷാക്രമത്തിൽ അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും പ്രവേശപോഷകൾ വഴി നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കൊരു പ്രത്യാശ ദൈവത്തിൽ കൂടെ അധികം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിയും ഈ ലോകത്തിന് മാറ്റപ്പെടും. ഒരു ഏത് പ്രായത്തിലെന്നുള്ളതല്ല, ദൈവം വിചാരിക്കുന്ന നിലത്തിരിക്കുമ്പോൾ നമ്മളെ വിളിച്ച് നമ്മളെ തന്നെ സംഗീതം കഴിക്കുക. നമ്മളത് അറിയണമെന്നില്ല. അതിലൊക്കെ ലോകത്തിൽ കൂടിയായിരിക്കും, അപകടങ്ങളിൽ കൂടിയായിരിക്കും. അതെ സമത്യ പ്രതിസന്ധി ഏത് ലോകത്തിൻ്റെ എല്ലാ വിധങ്ങളാണുള്ള വ്യാഴത്തിന് മറ്റും കൂടിയായിരിക്കും നമ്മൾ ഈ ലോകത്തിൻ്റെ മാറ്റപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചുരക്കൽ കുടുംബം ഞങ്ങളുടെ പൂക്കുട കൊത്തപ്പറമ്പ് അങ്ങനെ ആദ്യ ഇടവയുടെ ആദ്യകാല ചരിത്രത്തിൽ ഈ തലപ്പാട് നസ്കരിച്ച ഇടവയുടെ അംഗങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് വളരെ ചെറിയ പ്രായത്തിനെ പ്രിയ ദൈവത്തിനെ അറിയാം. കൂടുതൽ പരിചയം കണ്ടിരുന്നാലും ഡോക്ടറി ഫാമിലെ ജോലി ചെയ്യുന്ന അവസരമൊക്കെ എനിക്ക് അറിയാം. അന്നത്തെ ഒരു പ്രത്യേകത എന്നുവെച്ചില്ല, അധികം ഭവനങ്ങളാണ് നമ്മുടെ ഇടവയിലെ ഓരോരുത്തരും പരസ്പരം നല്ല ധാരണയുള്ളവരും ഐക്യമറ്റില്ല. അല്ലെങ്കിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഇടവയുടെ കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അന്ന് ഇടവയിലുള്ളതാണ്. സാമ്പത്തിക സ്കൂള നിർമ്മാണം ആ വിധത്തിലാണ് ക്രമീകരിച്ചത്. ബഹുമാനപ്പെട്ട അച്ഛൻ വീട്ടിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പല കാര്യങ്ങൾ പദ്ധതി പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ് അതിലേക്ക് വന്നിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച് വിദിഷ്ടമാക്കി നമ്മളുണ്ട് അച്ഛൻ അത് പറഞ്ഞു. അപ്പൊ കുടുംബമായിട്ട് ഒരു ക്രിസ്തീയമായ പരിവേഷം ഉള്ള ഒരു ഭവനമായിരുന്നു ഈ ഉച്ചരിക്കൽ ഭവനം. അത് അച്ഛൻ്റെ വീട്ടിൽ വെച്ചുള്ള അവസരങ്ങളിൽ അച്ഛൻ അതിനെടുത്ത് പറഞ്ഞു. അന്നുള്ള തലമുറകൾ അന്നുള്ള ആളുകളൊക്കെയും ആ വിധത്തിൽ അല്ലെങ്കിൽ ദൈവമായിട്ട് നല്ല ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാല് പ്രിയ ദേവച്ചനയുടെ ഡോക്ടർമാരുടെ ജോലി കിട്ടി. എന്നെ പുള്ളിയെ സംബന്ധിച്ച ഒരു കാര്യം പറയുവാനുള്ളത്, പുള്ളി അങ്ങനെ ഒരു ഉപരിപ്രദമായിട്ടുള്ള ഒരു ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. മറ്റുള്ളവരെ പോലെ എല്ലാ ഞായറാഴ്ച പള്ളി വരണമെന്നോ അല്ലെങ്കിൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് വേറെയായിരുന്നു. ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ പല ഞായറാഴ്ചയിൽ പള്ളി വന്നിട്ടുണ്ട്. ദൈവത്തോട് ആഴം വരെ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അച്ഛൻ പറഞ്ഞില്ല, വീട്ടിൽ വെച്ച് ഞാൻ മാർഗമാക്കാരനാണ്. അപ്പൊ മാർഗമാക്കാൻ എന്നെ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള സഭാ ശ്രേഷ്ഠത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ നാളിലേക്ക് നമ്മുടെ നോക്കുന്ന അവസരത്തിൽ മൂന്ന് മക്കളെ ദൈവം അദ്ദേഹത്തിന് ദാനമായി കൊടുത്തു. അവര് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അവിടെ നമ്മുടെ തലമുറയുടെ ദൈവത്തെ അറിഞ്ഞ് വളരുക, അല്ലെങ്കിൽ തലമുറ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നുണ്ട്. പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർക്ക് തലമുറകളെ കുറിച്ച് വലിയ വീട്ടിൽ സ്വന്തമാണ്. എന്നാല് ഈ പ്രിയപ്പെട്ട മോചനത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഇടവയെ സംബന്ധിച്ചിടത്തോളം, അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ച് നല്ലൊരു പ്രത്യാശ അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവ ശ്രേഷ്ഠത അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ടുണ്ട്. ഈ ശിശുവൊക്കെ ആണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇടവേടെ അമ്മ ശുശ്രൂഷനായിട്ടൊക്കെ പ്രവർത്തിച്ചൊക്കെ ഞാനും ഞങ്ങളെല്ലാം ഒരു ടീമായിട്ടെന്ന ഇടവേടെ പല കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട് കാണുക എന്നുള്ളത് നമുക്ക് ഒരു ഭാഗ്യമാണ്. നമ്മൾ ഈ ഒക്കെ രാജ്യപ്പെട്ടു പോയാലും ആണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല സ്ഥാനത്താണ്, സ്വഭാവസ്ഥരാണ് എന്നുള്ളവരെ എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അവർക്ക് മാറ്റപ്പെടുമ്പോൾ അത് അവർക്ക് വളരെ സന്തോഷപ്രദമാകുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ഏരിയാമത്തെ സമയത്ത് പറയുമ്പോൾ ഞാൻ ആ ഭാഗത്തിൽ പോകുമായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ എല്ലാവരും കിടക്കുമ്പോൾ സമയം അവസരം കിട്ടുമ്പോൾ ഞാൻ നല്ല സംഭവമായിട്ടുണ്ട്. എത്ര കൃത്യമായിട്ട് എത്ര ആത്മാർത്ഥമായിട്ട് സ്വന്തം ഭർത്താവിനെ ശുശ്രൂഷിച്ചു എന്നുള്ളത് കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ പറയുന്നത്. ഒരു തരത്തിലൊരു വീഴ്ച വരാതെ അല്ലെങ്കിൽ വേണ്ട സമയത്ത് വേണ്ട പരിചരണം കൃത്യമായിട്ട് കൊടുത്ത് എൻ്റെ ഉത്തരവാദിത്തം ഉപയോഗിച്ചൊരു
സഹോദരിയാണ് പ്രിയപ്പെട്ട അഖിലയാണ്. ആ കുടുംബത്തിന്റെ അഖിലയിലെ കടന്നുപോയാൽ പ്രിയപ്പെട്ട അഖിലത്തിലുള്ള നമുക്ക് വലിയ പ്രത്യാശ വീണ്ടും നമുക്ക് നോക്കാമൊക്കെ കാണാൻ സാധിക്കുമെന്ന് ദൈവം നമുക്ക് ഉറപ്പുവരുന്നു. അപ്പൊ അഖിലവർക്ക് ജീവിക്കുന്ന നമ്മുടെ തുടങ്ങുന്നതാണ് നമ്മുടെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങണം. അല്ലെങ്കിൽ കഥാപമായിട്ട് ചേർന്ന് തുടങ്ങുന്ന നാളുകളിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ വിളിച്ചത് ഈ ലോകത്തെ ജീവിപ്പാൻ നമുക്ക് സംഗതിയാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ഇടവേളയിൽ 32 പേരെ അനുശോചനം ദുഃഖവും ഈ അവസരം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിനെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഷിജു അംഗമായിരിക്കുന്ന പൂജ്യരായ മാനുവേൽ മാർത്തോമാ ഇടവേയുടെ സെക്രട്ടറി ജെസി തോമസ് തുറന്ന് പരിശോധനമായിരിക്കും. ഇപ്പോൾ എം എബ്രഹാം. മനുഷ്യ വളരെ വരികയും പരിചിതമായ ഒരു വേലഭാഗം ഈ മൺകൂടാരമിട്ട് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ പിതാവിന്റെ അന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ കൊച്ചുമക്കളെ ഒക്കെ കാണുവാനും അവരുടെ സന്തോഷത്തിലൊക്കെ പങ്കു ചേരുവാനും ദൈവം അനുവദിച്ചല്ലോ. ഞാൻ ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ഷിജു ഇപ്പോൾ അംഗമായിരിക്കുന്ന ഉചിതരായി ഇമാനുവേൽ ഇടവകയുടെ നാമത്തിലാണ്. മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ ഷിജു പറഞ്ഞിരിക്കും പരിചയമുണ്ടെങ്കിൽ ഷിജുവിനെയും കുടുംബത്തെയും ആണ് എനിക്ക് ഏറെ പരിചയം. ഉചിതരായി ഇമാനുവേൽ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഷിജുവും കുടുംബവും സജീവ സാന്നിധ്യമാണ്. പ്രത്യേകിച്ചും ഒരു അത്മായ ശുശ്രൂഷകൻ എന്ന നിലയിൽ കൃത്യനിഷ്ഠതയോട് സമർപ്പണത്തോട് ഏറ്റവും ധന്യമായ ഒരു ശുശ്രൂഷയാണ് ഷിജു അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എന്റെ പഴയൊരു വേദഭാഗം എന്റെ തിരുവ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോൾ പള്ളിയുടെ ജനാളിയുടെ മണ്ടയ്ക്ക് ഒരു വേദഭാഗം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ആ കുടുംബം കാണിച്ചു കൊടുത്തൊരു മാതൃകയാണ് ഷിജു അവിടെയും അനുവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. പിതാവിന് രോഗാവസ്ഥയിലായിരുന്നപ്പോഴും ഒക്കെയും ഞങ്ങളുടെ ആരാധനയില് പ്രാർത്ഥനായോഗങ്ങളൊക്കെ പ്രിയ പിതാവിനെ മധ്യസ്ഥത വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എങ്കിലും നിയതിയുടെ നീതിക്ക് മുൻപിൽ നാം ഏവരും നിസ്സഹായരാണ്. പിതരായ്മാരുടെ മാർത്തോമായുടെ വകയുടെ വികാരിയായ ശൈലു ബേബി അച്ഛന്റെ നാമത്തിലുള്ള അനുശോചനം ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ എല്ലാ ഇടവക ജനങ്ങളുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സമാധാന പ്രഭുവായ തമ്പുരാൻ തന്റെ സ്വർഗീയ സമാധാനത്താല് ഈ നിത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിശാന്തി നൽകട്ടെ. അതുപോലെ കുടുംബാംഗങ്ങളെ ഏവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് നന്ദി അറിയിപ്പിക്കാനാണ് ശ്രീ കെ മാത്യു ക്ഷണിക്കുന്നത്.
ഓരോരുത്തരും ഓരോ യോഗ്യമായിട്ടുള്ള പ്രകാരം
നമ്മുടെ വഴി യാത്ര അടുത്തിരിക്കുന്നല്ലോ
മരണദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരുത്തിന്റെയും സങ്കല്പത്തിന്റെയും ദിവസമാകുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കണമേ, മരണദിവസം എല്ലാവരും ഭാര്യമാകുന്നു എന്നാൽ യൗവനത്തിലായാൽ അധികം കൈപ്പും സകലവും ഉള്ളതാകും. നിങ്ങളുടെ ആശ്വാസമായിരിക്കണമേ, പ്രവാദം രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാദ ഇടപെടൽ പ്രവൃത്തിയാൽ നിവൃത്തിയായി സഹായിക്കണമേ. സംഘടത്തോടെ
ചെയ്യപ്പെട്ട് അവൻ ന്യായിരിക്കുമില്ലാതെ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവത്തോടു തൂ
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഹൃദയം തേടി ദൈവത്തോടു തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാൻ, കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ. കാഴ്ച അതി ദുഃഖം ചെയ്തുരുകും സോദരരെ, എന്തിങ്ങനെ നാട്യകുലം മൃത്യു അനുഭവിച്ചിടുന്നു, ചന്തമേറും മേനിയാകെ ചീഴിഞ്ഞു ദ്രവിച്ചിടുന്നു, എത്ര ജ്ഞാനിയോ എത്ര എത്ര ശക്തനു എത്ര ശക്തനു, ഏവരെയും ഒരുപോലെ ഭീതിയറും ഈ മരണം ആദാം തോട്ടിരുവരെയും ഭൂതലത്തിൽ വാണിടുന്നു, മാനിച്ചവനെ മണ്ണിലെ കയക്കുന്നു, സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു, സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു, പൂഴിക്കോ പുഴുവിനും ഇരയാവാൻ അയക്കുന്നു, ആധാനിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതാതരിക സന്തോഷം മോക്ഷവും, എന്നേക്കും ഞങ്ങളിന്റെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലോയാ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുളുക. മക്കളും മുന്നേരും ആനിയുടെ ചേർന്ന് ഇത് ഇതങ്ങ് പിടിച്ച് മരിച്ച മുഖം മൂടിയാണ്. ആരെങ്കിലും കാണാനായിട്ടില്ലല്ലോ. മണ്ണാകുന്നു മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് ചെയ്ത ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി വീഴ്ത്തി നേർക്കുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരനെ ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു, അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു, പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു, അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവേർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നതിന്, ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യകളിൽ പോകുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്ന എന്തിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്ന എന്തിന്,
ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നു എന്നിന് ദൈവിക സംഗീതകാരനായ ദാവീദേ നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടി പോകുന്നുവെന്നും ഇവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാൻ ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹാലലുയാശ്വാമിഷിയായേ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നമുക്ക് ഭയഭക്തിയോടെ നമ്മുടെ വിശ്വാസം ഇപ്പോൾ ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകാപുത്ര സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സാമോദനത്തിലുള്ള മാമോദീസ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശിശുക്കളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിൽ നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശിശുക്കൾ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനമുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവർത്തിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയും ഞങ്ങളോടുകൂടി ഒരുങ്ങുവിനെ സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും വിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിച്ച എല്ലാവരോടുമുള്ള ഇടവേളയുടെ നന്ദിയും കടപ്പാടും പ്രത്യേകിച്ച് ഇബ്രഹാം കൊളയച്ചനോടും വിദൂരത്തു നിന്ന് വന്നവരോടും അടുത്ത നാളിൽ നിന്ന് സഹായിച്ചവരോടുമുള്ള ഇടവകയുടെ കടപ്പാട് കുടുംബാംഗങ്ങളുടെ കടപ്പാട് ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ കെട്ടി മൂടിയിട്ട് ഇപ്പോൾ കല്ലറയിലേക്ക് വയ്ക്കുന്നു. Thank you.
യാത്രയാകുന്നിതാ പ്രിയ ജനമേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ചുമുത്തങ്ങൾ തന്ന പൈതങ്ങൾ